Hi friends, welcome to Malu Still Living. In this video, we will talk about the paste in the paste. We will apply the paste in the paste. We will apply the paste in the paste. We will apply the paste in the video. We will apply the paste in the paste. We will apply the paste in the shampoo. We will apply the oil in the paste. We will apply the paste in the ചായ മൈറ്റ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലൊരു കട്ടി പരിവമായിട്ട് നമ്മൾ ഒരു മണിക്കൂർ വെച്ച ശേഷം അതായത് നമ്മൾ മൂടി വെക്കുക ഒരു മണിക്കൂർ വെച്ച ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ ഇല്ലാതെ കഴുകി കളയാം മനസ്സിലായല്ലോ ഇത് ഒരു ദിവസം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഉടനടി വേണമെങ്കിൽ നമുക്ക് ആ പേസ്റ്റ് തേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തേക്കാം പക്ഷേ തലയിൽ ഓയിൽ പാടില്ല നമ്മൾ ഓൾറെഡി ആദ്യം ഷാംപൂ ഇട്ടു എണ്ണ ഇട്ടിട്ട് പിന്നെ ഷാംപൂ ഇടാനായിട്ട് പാടില്ല അവത്രേ സംഭവം മനസ്സിലാകുന്ന വിചാരിക്കുന്നു അടുത്തതായി നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം ഈ ഒരു പേസ്റ്റ് നിങ്ങൾ 3 ദിവസത്തേക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നന്നാളുള്ള ഉണ്ടാക്കിയാലും മതി ഫൈനായിട്ട് നമ്മൾ ഇത് വേണ്ട ഐറ്റം നീലയമ്മരി പലർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നീലയമ്മരി അല്ലല്ലോ ഇത് ഇത് ചേച്ചി വേറെ എന്താ എടുത്ത എന്നൊക്കെയാണ് പറയുന്നത് ദേ കട നീലയമ്മരി എണ്ണ കാച്ചാൻ അത്യുത്തമം കണ്ടില്ലേ നീലയമ്മരി ഒരു പ്രകൃതിദത്ത ചായമാണ് അതേപോലെ താരൻ ഇല്ലാതാക്കാനും മുടി കറുക്കുകയും മുടി സമൃദ്ധമായി വളരുകയും ചെയ്യുന്നു മുടി കറുക്കാൻ ബെസ്റ്റാണ് താരൻ കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ അതിൻ്റെ എണ്ണയും കാച്ചി ഉപയോഗിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ദേ നീലയമ്മരിയുടെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ലേഡീസ് നമ്മൾ കൂടുതൽ വേണ്ടി വരും ശേഷം നമുക്ക് ചേർക്കേണ്ടത് കട്ടൻ ചായയാണ് ദേ കണ്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് നമ്മൾ 3 ദിവസം തുടർച്ചയായിട്ട് അതായത് നമ്മൾ എണ്ണ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇടാം കേട്ടോ ഫസ്റ്റത്തെ ദിവസം അങ്ങനെ തന്നെ ഇടാം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സീരിയൽ കാണുന്ന സമയത്തോ ടി വി കാണുന്ന സമയത്തോ കഴിഞ്ഞിപ്പോൾ കമ്പ്യൂട്ടർ നോക്കി നമ്മളുടേതായ വർക്കുകൾ ചെയ്യുന്ന സമയത്തൊക്കെയോ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലാണ്ട് അതിനു വേണ്ടി സമയത്ത് ചെയ്യേണ്ട സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ രാവിലെ പണികളൊക്കെ ചെയ്യണിച്ച് ഒരു 15-20 മിനിറ്റ് മുമ്പ് നേരത്തെ എണീച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കഴുകിക്കളഞ്ഞാൽ മതി 2 മണിക്കൂർ വെക്കണേ തലയിൽ അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും മൂടി വെക്കണം നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് ചില സമയം തോന്നും 1 മണിക്കൂർ അതിന് പോയല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ രാത്രി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ മൂടി വെച്ചാൽ മതി അപ്പോഴും റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക കൂടുതൽ റിസൾട്ട് ആയിരിക്കും കിട്ടുക കാരണം അതിൻ്റെ കളറ് ഓട്ടോമാറ്റിക്കലി ഇതിന്ന് ഇറങ്ങി വരും കണ്ടോ അപ്പം ഈ ഒരു പേസ്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യാം ഈ ഒരു പേസ്റ്റ് എടുത്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി 2 മണിക്കൂർ വെച്ച ശേഷം കഴുകിക്കളയാം ഫുള്ളായിട്ട് എല്ലാ വശത്തും നമ്മളത് തേക്കണം ഓക്കെ തേച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ വെച്ച ശേഷം നമ്മൾ ഷാംപൂ ചെയ്യരുത് ഈ ഒരു ഇത് നമ്മൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യണം എണ്ണയില്ലാത്ത തലയിൽ വേണം ചെയ്യാം 3ാമത്തെ ദിവസം നമ്മളും ഷാംപൂ ചെയ്ത് കളയരുത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മാത്രം കഴുകിക്കളയാം അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് മാത്രം ഷാംപൂ ചെയ്യാം അപ്പോഴേ വെളുത്ത മുടി എല്ലാം കറുക്കുള്ളൂ ആ ഒരു മുടിയുടെ കറുപ്പ് നിങ്ങൾക്ക് 1.5 മാസം 2 മാസം വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഷാംപൂ ചെയ്ത് കളയരുത് കണ്ടോ ഇതാണ് ആ ഒരു പേസ്റ്റ് അപ്പോൾ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഇത് നമുക്ക് തലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷവുമില്ല പിന്നെ ഇതൊന്നും ചെയ്തിട്ട് ഒന്നും കറക്കില്ല ഞാനൊക്കെ ചെയ്താന്നെന്ന് പറഞ്ഞാൽ പലരും കമൻറ്റ് ചെയ്യാം 3 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കും മുടി കറുത്തിരിക്കും നിങ്ങൾ വെറുതെ കമൻറ്റ് ഇടാനായിട്ട് ചിലവർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാനായിട്ട് വരികയാണ് നിങ്ങൾ നീലയമ്മരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയായിട്ടുള്ള കളർ തരുന്ന ഒരു സംഭവമാണത് അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ശരിക്കും മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു സൊല്യൂഷനാണത് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഷാംപൂ ഇടാതെ ഷാംപൂ ഇടാതെ എണ്ണ കഴുകി കളഞ്ഞിട്ട് 3 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്യുക 2 മണിക്കൂർ വെച്ച ശേഷം മാത്രം നമ്മളത്
കഴുകിക്കളയുക. അപ്പോഴും ഷാമ്പൂ ഇടരുത്. നല്ലവണ്ണം നരയുള്ളവർക്ക് 3 ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് ചെയ്യുക. 2 മണിക്കൂർ കുറഞ്ഞതെങ്കിലും തലയിൽ വെക്കുക. ഇത് ഉണ്ടാക്കി മറ്റേ മൈല എണ്ണ ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂറെങ്കിലും നമ്മൾ മൂടി വെച്ചിരിക്കണം, ഉണ്ടാക്കിയിട്ട് മൂടി വെക്കുക. അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് മൂടി വെച്ചിട്ട് രാവിലെ ഉച്ചക്കലൊക്കെ അപ്ലൈ ചെയ്താലും മതി. നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.